Ya está grabando. Hello friends, welcome back to my channel. ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ചെയ്യുന്നേ. ഇന്ന് ഒരു ചെറിയൊരു സ്പെഷ്യൽ ഡേ എന്ന് തന്നെ പറയാം. ഇന്ന് അച്ഛന്റെ അമ്മയുടെയും 26-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അങ്ങനെ കാര്യമായിട്ട് ആഘോഷമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ രീതിയിൽ കേക്കൊക്കെ മുറിച്ച് ഞാൻ രണ്ടുപേർക്കും ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റാന്ന് അവർക്ക് അറിയില്ല, ഞാൻ ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ള കാര്യം അവർക്ക് അറിയാം. ഗിഫ്റ്റ് ഇവിടെ ശരണ്യയുടെ വീട്ടിലാട്ടോ. ഞാന് മിനിങ്ങാന്ന് വൈകിട്ട് ഞങ്ങള് ഞാന് ശരണ്യയും ശരണ്യയുടെ ഹസ്ബൻഡ് സുഭാഷ് ചേട്ടായും ഞങ്ങള് കുഞ്ഞുങ്ങളെല്ലാരും കൂടെ പോയിട്ടോ ഞങ്ങള് വൈകുന്നേരം പോയി ഗിഫ്റ്റ് വാങ്ങിയത്. അപ്പോ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായാലും അച്ഛനമ്മയും തുറന്നു നോക്കും എന്നറിയാം, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. അപ്പൊ ഇനി അവിടെ പോയിട്ട് അത് എടുത്തിട്ടൊക്കെ വരണം. അച്ഛനമ്മയും രാവിലെ അമ്പലത്തിൽ പോയിട്ടു. ഇവിടെ കള്ളമല എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്മയുടെ വീടിന്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്, അവിടെ പോയേക്കാണ്. ഞങ്ങളുടെ ഇവിടെ കാരറ അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെ നിത്യപൂജ ഇല്ല. അവിടെ മാസത്തിൽ ഒരു മലയാള മാസം 1-ാം തീയതി മാത്രമേ അമ്പലം തുറക്കുള്ളൂ. അവിടെ കള്ളമല അമ്പലത്തിലാണെങ്കിൽ നിത്യപൂജ ഉണ്ട്. അപ്പൊ രാവിലെ അവർ രണ്ടുപേരും കൂടെ തൊഴാനായിട്ട് പോയേക്കാണ്. ഇന്നെന്തോ നല്ല കാലാവസ്ഥയാണ്. സാധാരണ ഈ സമയത്ത് ആകുമ്പോഴേക്കും ഇങ്ങനെ മഴ ഇങ്ങനെ ചീറ്റി ചീറ്റി നിൽക്കണം, എന്നാലും മഴയൊന്നുമില്ല, നല്ല കാറ്റുകൊണ്ട് തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി പോവാട്ടോ. അവിടെ അച്ചാമ്മ ഇനിയിപ്പോ കുഞ്ഞിനെ എടുത്ത് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്നോളൂ. ഞാൻ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് പണികളുണ്ട്, തുണിയൊക്കെ അലക്കാനുണ്ട്, അപ്പോ രാവിലത്തെ കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. ഹലോ ഹലോ ഞങ്ങളുടെ ഇവിടെ ഗൂളിക്കട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ചേട്ടൻ അത് കൊണ്ടുവന്ന് തരാം, അവര് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കുന്നവരാ. അപ്പോ അവര് കേക്ക് കൊണ്ടുവന്ന് തരാം. അപ്പൊ അവര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ ഞാൻ കേക്ക് വാങ്ങാനായിട്ട് പോവാ. അപ്പൊ കേക്ക് കിട്ടിട്ടോ. ഞാൻ 1 കിലോ ഓർഡർ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഓർഡർ ചെയ്തത്. ഇവര് നന്നായിട്ട് കേക്ക് ഉണ്ടാക്കൂട്ടോ. നല്ല എന്റെ ബർത്ത്ഡേക്ക് ശരണ്യൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് അത് ബട്ടർ സ്കോച്ചിന്റെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു അവരുടെ സാധനങ്ങൾ. അപ്പൊ ഞാന് ബ്ലാക്ക് ഫോറസ്റ്റാണ് വാങ്ങിയേക്കുന്നത്. ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് ഇഷ്ടം. അപ്പൊ ഇലവന്റെ ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കേക്ക് ഫ്രീസറിൽ എടുത്തു വെച്ചു. അതിന് പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറെ തുണികൾ രാവിലെ അമ്മ അലക്കിയിട്ടിട്ടാ പോയത്, കുഞ്ഞിന്റെ ഡ്രസ്സുകളൊക്കെ. അപ്പോൾ രാവിലെ നല്ല മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് തുണി വിരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ബാക്കിയുള്ള ഞങ്ങൾ തലേദിവസം കിട്ടുന്ന ഡ്രസ്സുകളെല്ലാം അലക്കിയിടുകയാണ്. പിന്നെ ചെറിയൊരു തോർച്ച വന്നപ്പോഴേക്കും കുഞ്ഞിന്റെ ഡ്രസ്സുകൾ അമ്മ അലക്കിയിട്ടിട്ട് പോയതെല്ലാം ഞാൻ വിരിച്ചിടുക ചെയ്യുന്നത്. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കോടയൊക്കെ ഇറങ്ങിയിട്ട് എപ്പോഴും തണുപ്പായിരിക്കും. അപ്പോൾ കുഞ്ഞിനിപ്പോൾ ഫുൾ ടൈം റോംബർ എന്തെങ്കിലുമൊക്കെ ഇടിയിപ്പിക്കാറുള്ളത്. അതുപോലെ അധികം ഡ്രസ്സുകൾ അലക്കാനില്ല, കാരണം ഇപ്പോൾ ഫുള്ള് ഡയപ്പർ ഇടിയിക്കാറില്ല, അങ്ങനെ തുണി അങ്ങനെ അധികം വെക്കാറില്ല. കാരണം ഈ മൂത്രമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തണുപ്പാകില്ലേ കുഞ്ഞിന്, അതുകൊണ്ട് ഫുള്ള് ഡയപ്പർ ഇടിപ്പിക്കാറില്ല. പിന്നെ രാവിലെ മാത്രം ഡയപ്പർ ഒന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കൊന്ന് തുണി വെച്ച് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം തുണികളൊന്നും അലക്കാനില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ശരണ്യയുടെ വീട്ടിലോട്ട് പോകുക കേട്ടോ, ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ശരണ്യ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല, അവര് ഇന്നലെ ശരണ്യയുടെ വീട്ടിലോട്ട് പോയേക്കുമായിരുന്നു. കുഞ്ഞു കുഞ്ഞിപ്പ നോക്കി, കുഞ്ഞു നോക്കിക്കി, അത് നോക്കിക്കി. നമ്മൾ എങ്ങോട്ട് പോവാ, എങ്ങോട്ട് പോവാ, നമ്മൾ ശരണ്യമ്മയുടെ വീട്ടിൽ പോവാണോ? താറാവിനെ അയച്ചു വിടാ, ഞങ്ങൾ പോകുന്ന ഇടയ്ക്ക് താറാവിനെയും കൂടെ അയച്ചു വിട്ടിട്ട് പോകുക കേട്ടോ. അച്ഛനൊന്നും വരാറായിട്ടില്ല. അപ്പോൾ 100 താറാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ താറാവിനൊക്കെ കൊടുത്തു അച്ഛൻ. ഈ താറാവ് മുട്ടയിടുന്നില്ല, അതുകൊണ്ട് താറാവിനെ കൊടുത്തു. അപ്പോൾ താറാവിൻ്റെ കൂടെ ഒന്ന് അയച്ച് ഇട്ടിട്ട് പോകാം കേട്ടോ നമുക്ക്. അതിനെ ഞാൻ മാറി കഴിഞ്ഞാലേ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. നമുക്ക് പോകാം, നമുക്ക് പോവാം.
ഞാന് അമ്മയ്ക്കും അച്ഛനും സാധാരണ എല്ലാ വർഷവും ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അച്ഛന് മാത്രം വീട്ടിൽ സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനാണെങ്കിൽ എപ്പോഴും ഞങ്ങളുടെ ഫോൺ എടുത്തിട്ട് വീഡിയോസ് കാണും, വാർത്ത കാണാനും, സീരിയൽ, അച്ഛൻ സീരിയലിൻ്റെ ആളാണ്, സീരിയൽ കാണാനൊക്കെ ഞങ്ങളുടെ ഫോൺ എടുത്തത്. അപ്പോൾ എനിക്ക് അന്ന് പോലും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അച്ഛന് ഫോൺ വാങ്ങിക്കൊടുക്കണമെന്ന്. പണ്ട് പോലെ ഞാൻ പറയാമെന്ന്, ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അച്ഛന് ഫോൺ വാങ്ങിത്തരാന്ന്. പക്ഷേ ആ സാഹചര്യം എന്തൊക്കെ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് കല്യാണമൊക്കെ ആയപ്പോൾ ഞാൻ പൈസ കിട്ടുന്നത് കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ ഞാനൊരു ഫോണ് വാങ്ങി. അതെൻ്റെ പഴയ ഫോണ് അച്ഛന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഗൂഗിൾ പേയും ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ആ ഫോണിനകത്താണ്. അപ്പം ഞാൻ പിന്നെ പഴയത് കൊടുക്കണ്ട, ഒരെണ്ണം വാങ്ങിയാലോ എന്ന് വിചാരിച്ച് പിന്നെ എന്നാൽ വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഫോൺ വാങ്ങി. അച്ഛനൊട്ടും പ്രതീക്ഷിക്കില്ല ഈ സമയത്ത് ഫോൺ വാങ്ങുമെന്ന്. അപ്പോൾ അച്ഛൻ്റെ റിയാക്ഷൻ നോക്കട്ടെ. എന്നെ മിക്കവാറും ചീത്ത വരാനാണ് സാധ്യത, കാരണം ഞങ്ങളുടെ അവിടെ ഏട്ടൻ്റെ വീട് പണി നടക്കുക. ആ സമയത്ത് ഇനി ഫോൺ വാങ്ങി ക്യാഷ് കളഞ്ഞതിനെയൊക്കെ ചിലപ്പോൾ ചീത്ത പറയായിരിക്കും. എന്താ റിയാക്ഷൻ എന്നൊന്ന് നോക്കട്ടെ. ഞാൻ ഫോണിൻ്റെ ഒരു സൂചനകൾ പോലും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞത് എന്താ എൻ്റെ പഴയ ഫോൺ ഞാൻ അച്ഛന് നേരാക്കി തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ റിയാക്ഷൻ ഒന്ന് നോക്കാം നമുക്ക്. ഞങ്ങൾ പോയിട്ട് ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അമ്മയ്ക്ക് ഡ്രസ്സ് തന്നെ കൊടുക്കുന്നേ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയ കടയിൽ നിന്ന് ഞാൻ ഒരു കവറും കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ആ ഫോണ് ഞാൻ അതേ കവറിൽ തന്നെ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അച്ഛനത് ഫോണാന്ന് പെട്ടെന്ന് കൊടുക്കുന്ന സമയത്ത് മനസ്സിലാകില്ലല്ലോ. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിരുന്ന ഒരു പെട്ടിക്കകത്ത് കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് ആ ഫോണ് വെച്ചിട്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സ് അതിൻ്റെ മുകളിൽ വെച്ച് ഒക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കവറ് കാണുമ്പോൾ തന്നെ അച്ഛന് മനസ്സിലാവും അത് ഫോണാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാലല്ലേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു പെട്ടിക്കകത്താക്കിയിട്ട് രണ്ടും ഒരേപോലത്തെ കവറിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇതെന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫാട്ടോ, എൻ്റെ വല്യമ്മയാണ്. അപ്പോൾ വല്യമ്മയാട്ടോ കുഞ്ഞിനെ ഉണ്ടായ സമയത്ത് കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ 28-ൻ്റെ വ്ലോഗിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ വല്യമ്മനെ ഭയങ്കര ഇഷ്ടമായി. ഇന്ന് രാവിലെ വല്യമ്മ അവനെ എടുക്കാനായിട്ട് വരും. പിന്നെ ഈ ടീപ്പോയിൽ വെച്ചിട്ടാട്ടോ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ ടീപ്പോയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാണ്. പിന്നെ ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരിയിടണം. രാവിലെ എന്നും അമ്മയാണ് എഴുന്നേറ്റ് അടിച്ചു വരാറുള്ളത്. ഇപ്പോൾ അമ്മയ്ക്ക് രാവിലെ അമ്പലത്തിൽ പോയ സമയത്ത് അടിച്ചു വരാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുക. പിന്നെ അച്ഛാമ്മ അതിൻ്റെ ഇടയ്ക്ക് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഞങ്ങൾക്ക് എന്ത് പണിയുണ്ടെങ്കിലും കുഞ്ഞിനെ അച്ഛാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാട്ടോ പണിയൊക്കെ ചെയ്യുക. കുഞ്ഞിനാണെങ്കിൽ അച്ഛാമ്മയുടെ കൂടെ ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛാമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നുള്ളൂ അവനോട്. അപ്പോൾ അവനും അച്ഛാമ്മയുടെ മുഖത്ത് ഇങ്ങനെ ഭയങ്കര ചിരിയൊക്കെയാണ്. അച്ഛാമ്മനെ ഭയങ്കര ഇഷ്ടമാണ് അവൻ കേട്ടോ. പിന്നെ അടിച്ചൊക്കെ വാരിയിടുകയാണ് ഞാൻ. അച്ഛനും അമ്മേനും വന്നതിന് മുമ്പായിട്ട് കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ട് കുറച്ച് താമസിച്ചൊന്ന് കുളിപ്പിച്ചിരുന്ന രാവിലെ കുറച്ച് തണുപ്പ് കൂടുതലായിരുന്നു. പിന്നെ ഞാൻ സോഫയിൽ കിടന്നിരുന്ന തുണിയൊക്കെ മാറ്റിയിട്ട് അവിടെ ഹാളൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. അതുപോലെ ആ ടീപ്പോയിലൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കേക്ക് ഇവിടെ കൊണ്ടേ വെച്ചിട്ടോ. പിന്നെ വിളക്കൊന്നും കത്തിക്കുന്നില്ല, കേക്ക് മാത്രമേ വെക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ നിലവിളക്ക് കത്തിച്ച് വെച്ചൊക്കെ കേക്ക് മുറിച്ചു. ഇവിടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ല, ഈ കേക്കിന് മുട്ടയൊക്കെ ചേർന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ അച്ഛനും അമ്മയും പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല, വെറുതെ കേക്ക് മുറിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ അവരോട് 26 ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛനും അമ്മാന്നും കൂടെ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കേക്കായതുകൊണ്ട് അതൊന്നും എഴുതാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ നല്ല സിമ്പിളായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേക്കിന്. പിന്നെ അച്ഛനും അമ്മയ്ക്കും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അനിയത്തി ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അനിയത്തി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ നിർബന്ധത്തിൻ്റെ പുറത്താണ് എന്നാൽ കേക്ക് മുറിച്ച് വെക്കാൻ തീരുമാനിച്ച് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നത്. പിന്നെ കേക്ക് മുറിച്ച് ഞങ്ങളെ കുഞ്ഞ് എല്ലാവർക്കും തരികയാണ്. പിന്നെ ഇത് മാളും പൊന്നൂസും കേട്ടോ. ഇത് വെല്ലിച്ചിൻ്റെ പേരക്കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ഉണ്ടാവും കേട്ടോ. നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെ ഇവരുടെ വീട്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും രാവിലെ ഇവരും ഉണ്ടാവും എൻ്റെ കൂടെ. പിന്നെ അച്ഛാമ്മയ്ക്ക് കേക്ക് കൊടുക്കുക. അച്ഛാമ്മ കേക്ക് തിന്നില്ല കേട്ടോ. അച്ഛൻ കേക്ക് എന്നല്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തിന്നാനായിട്ടൊരു താല്പര്യമില്ല. അതിങ്ങനെ ടേസ്റ്റ് പോലും ചെയ്ത് നോക്കില്ല. അച്ഛാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ അച്ഛാമ്മ കഴിക്കുകയുള്ളൂ.
പിന്നെ ഞാൻ രണ്ടുപേർക്കും ഗിഫ്റ്റ് കൊടുക്കുക. അപ്പം അച്ഛനെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഞാനത് വാങ്ങി വെച്ചു. അച്ഛനത് തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഫസ്റ്റ് അമ്മേനെയും കൊണ്ട് പൊട്ടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് സർപ്രൈസായിട്ട് അച്ഛൻ പൊട്ടിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി വെച്ചു. അപ്പം ഞാൻ തലേ ദിവസം അമ്മയോട് പറഞ്ഞു ഞാൻ അച്ഛന് നല്ല ചെരുപ്പാണ് വാങ്ങിയെന്നൊക്കെ അമ്മയോട് പറഞ്ഞത്. പിന്നെ അമ്മയ്ക്ക് ഞാനൊരു ചുരിദാറും ഒരു മാക്സി ആയിട്ട് എടുത്ത് കൊടുത്തത്. അമ്മയ്ക്ക് ചുരിദാർ വാങ്ങാനെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങൾ കുഞ്ഞിനെ ചോറ് കൊടുക്കാൻ പോണ സമയത്തൊരു ചുരിദാർ വാങ്ങണം, ഒരു ടോപ്പ് വാങ്ങണം എന്നൊക്കെ അമ്മ പറയണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയ്ക്ക് ചുരിദാർ ഒരു മാക്സി ആയിട്ട് എടുത്ത് കൊടുത്തത്. പിന്നെ അച്ഛൻ ഗിഫ്റ്റ് തുറന്ന് നോക്കുകയാണ്. അച്ഛൻ ഇങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഡ്രസ്സ് കണ്ടിട്ടും അച്ഛന് ശരിക്കും അങ്ങ് ഒന്നും മനസ്സിലായില്ല കേട്ടോ, ഇതെന്താ ഇങ്ങനെ എടുത്തേക്കുന്നതെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. പക്ഷേ അച്ഛനിങ്ങനെ ഫോണിൻ്റെ കവറിലോട്ട് നോക്കിയിട്ട് അച്ഛൻ അതിലേക്ക് നോക്കുന്നില്ല, തീരെ നോക്കുന്നില്ല. അച്ഛൻ എന്തോ പെട്ടെന്ന് അത് കത്തിയില്ല. കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ കണ്ടപ്പോൾ അച്ഛൻ അതിലേക്ക് നോക്കാം. പിന്നെ ഞാൻ ഫോണ് കൈ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അച്ഛന് മനസ്സിലായത് ഫോണാണ് വാങ്ങിയെന്നുള്ള കാര്യം. പിന്നെ അവർ രണ്ടുപേരും ഭയങ്കര ഷോക്കായിട്ടിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫോൺ കൊടുക്കുമെന്നുള്ള കാര്യം. ഒരു ശതമാനം പോലും അച്ഛൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടോ, അച്ഛന് ഫോൺ വാങ്ങണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ, അനിയത്തി അച്ഛന് കഴിഞ്ഞ മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനൊരു ഫോൺ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ക്യാഷൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് വേറെ കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അച്ഛന് ഫോൺ വാങ്ങണം എന്നിങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ കൊടുക്കൂ എന്ന് അച്ഛന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടോ. ശരിക്കും എന്താ, ഞാൻ അച്ഛൻ എന്നെ വഴക്ക് അറിയുന്ന വിചാരിച്ച അതേനോട് പറഞ്ഞത് വേണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്കത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളത് കഴിഞ്ഞപ്പോൾ ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചൊരു തട്ടിക്കുട്ടി ബിരിയാണി. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല. ഞാനൊരു വീഡിയോ കണ്ടിട്ട് അത് നോക്കിയിട്ട് വാങ്ങാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനെയും കൊണ്ട് ബിരിയാണി അരിയൊക്കെ വാങ്ങിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കിലോ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, കുട്ടികൾക്കും ഞങ്ങൾക്ക് മാത്രം കഴിക്കാനായിട്ട്. പിന്നെ അമ്മയൊന്നും അധികം കഴിക്കുമൊന്നുമില്ല, കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പം അത് ഫുള്ള് കിറ്റായിട്ട് ഒരുമിച്ച് അങ്ങനെ വാങ്ങിയിട്ട് വരിക ചെയ്തത്. പിന്നെ അരിയൊക്കെ കഴുകി ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ അരിയിലെ വെള്ളം പോകാനായിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചു കേട്ടോ. പിന്നെ മുട്ട ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കലത്തിൽ ഒരു മൺചട്ടിക്കകത്ത് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു ആറ് മുട്ട എടുത്ത് ഇങ്ങനെ വെള്ളത്തിലിടുന്നുണ്ട്. അപ്പോൾ അത് പുറത്ത് അടുക്കളയിൽ അടുപ്പിൽ വെച്ച് പുഴുങ്ങാനായിട്ട് കൊണ്ടുപോയി വെച്ചു. പിന്നെ കുക്കറിലായിട്ട് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാണ്, തട്ടിക്കൂട്ടി ഉണ്ടാക്കുക കേട്ടോ. എനിക്ക് ശരിക്കും അറിയൊന്നുമില്ല ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ വീഡിയോയിൽ നോക്കി ഉണ്ടാക്കുന്നതാണ്. അപ്പം അതിലേക്ക് നെയ്യാട്ടോ ഒഴിക്കുന്നത്, ഡാൽഡ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞങ്ങളങ്ങനെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഡാൽഡ തീരെ യൂസ് ചെയ്യില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു മെഴുമെഴുപ്പ് എനിക്കൊന്നും തീരെ ഇഷ്ടമല്ല. അപ്പോൾ നെയ്യ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. പിന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും സവാളയും കൂടെ വറക്കുക കേട്ടോ. അപ്പോൾ അതൊന്നും ഇടുന്ന വീഡിയോ ക്ലിപ്പ് ഷൂട്ടായില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വറുത്തിട്ട് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ കവറിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാതിക്ക, ഈ കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഈ തക്കോലം അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടെ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഈ മസാല ഓവറായിട്ടുള്ള ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് കറുകപ്പട്ടയും ആ ഇലയും പിന്നെ ഗ്രാമ്പൂം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്തത് ആ മുട്ടയുടെ കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ ലൈറ്റ് കളർ ആയി വരുമ്പോഴത്തേക്ക് തന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഒരു അത്യാവശ്യം വെളുത്തുള്ളി നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് സാധനം കുറച്ച് അധികം ഇടുന്നത്, എനിക്ക് അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 4 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കപ്പ് മോരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം സൈസ് പുളിയേ ഉള്ളൂ കേട്ടോ, ഓവർ പുളിയില്ല. തക്കാളി ചേർത്തുകൊണ്ട് മോര് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ആ പുളി കുറച്ചധികം പൊന്തി നിൽക്കുന്ന ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് 2 മുളക് ഇടുന്നുള്ളൂ. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുളക് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ, അതുകൊണ്ട് 2 പച്ചമുളക് ഇടുന്നത്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് 1 സ്പൂണ് മുളക് പൊടി, പിന്നെ പാകത്തിന് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ ഗരം മസാല ഇല്ല, അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി അധികം ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ മല്ലിപ്പൊടിയുടെ ചുവ അങ്ങനെ കുത്തുന്ന രീതിയിൽ വരരുത്, ഒരു നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഈ കൂട്ടെല്ലാം കൂടെ നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ താഴ്ഭാഗത്തേക്ക് ഒന്ന് പരത്തി വെച്ചിട്ട് നമ്മുടെ അരി കഴുകിയ അരി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് നമ്മുടെ ഈ സവാള ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് വെതറിയിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ മുട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ ആവി വരുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുട്ടയും കൂടെ വെച്ച് കൊടുത്തത്. അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ശരിക്കും മുട്ട വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്ന സമയത്തൊക്കെ സൂക്ഷിക്കണം, കാരണം മുട്ട പെട്ടെന്ന് ഉടഞ്ഞിട്ട് അതിലേക്ക് മിക്സ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിപ്പോൾ ഇട്ട് കൊടുത്തത് തൊമര കേട്ടോ. അപ്പോൾ രാവിലെ കാച്ചാമ്മ പയറുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വീട്ടിലെ മുറ്റത്ത് നിന്നിരുന്ന ഒരു തൊമരയിൽനിന്ന് ഒരു അഞ്ചാറെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയറുകറിക്ക് ഞാൻ ഇടാനായിട്ട് സമയിച്ചില്ല. അപ്പം ഗ്രീൻ പീസിന് പകരമായിട്ട് ഞാൻ ആ തൊമര ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 4 വിസിൽ വരുന്നത് വരെ അത് വേവാനായിട്ട് വെക്കണം കേട്ടോ. ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് അതിനകത്ത് 2 വിസിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2 വിസലിൽ ഞാൻ തുറന്നു നോക്കിയ സമയത്ത് തീരെ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 4 വിസിലടിച്ചു കഴിഞ്ഞപ്പോഴാണ് അതൊരു പാകത്തിന് വേവ് വന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പം ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിലുള്ള പാത്രങ്ങൾ ഫുൾ ആ സ്ലാബിൽ നിരത്തു കേട്ടോ. പിന്നെ ലാസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ച് കഴുകുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അമ്മ വരുന്നതിന് മുമ്പ് ഞാൻ കഴുകി വെക്കുക ചെയ്യുക. അമ്മ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പാത്രങ്ങൾ നിരത്തിയിട്ടേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല വഴക്കറി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പാത്രങ്ങളെല്ലാം ഉപയോഗിച്ചൊക്കെ എടുത്ത് കഴുകി വെക്കുക ചെയ്തേ. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 4 വിസിലടിച്ചിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ഒരു 5 വിസിലടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ 4ാമത്തെ വിസലിലെടുത്തു. പിന്നെ അച്ഛനെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അധികം കുഴഞ്ഞു കിടക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ ആർക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ സാലഡും മാങ്ങാച്ചാറാത്തി ഇട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴേക്കും മഴക്കാറങ്ങ് പോയിട്ട് അത്യാവശ്യം നല്ല വെയിൽ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഈ മിറ്റൻസും പുട്ടീസൊക്കെ ഒന്ന് കഴുകിയിടാന്ന് വിചാരിച്ചു. ഇപ്പോൾ മഴക്കാലായി കഴിഞ്ഞാൽ എന്തായാലും കുഞ്ഞിനത് ഇട്ട് കൊടുക്കും. നല്ല തണുപ്പാണ് ഇവിടെ, അപ്പോൾ കുഞ്ഞിനത് ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞ് നന്നായിട്ട് കൈ വായിൽ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈ വായിൽ വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് അങ്ങ് ആ ഗ്ലൗസ് അങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുറച്ച് നേരം കൈ വായിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വായിൽ വെക്കുമ്പോൾ ആ ഒരു തണുപ്പ് കാരണം അവൻ അധികം വെക്കില്ല. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തു നിന്ന് വാഷ് ചെയ്തിടുകയാണ്. ഇതിപ്പോൾ അമ്മ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയിട്ട് അതിനൊരു കളറില്ലാത്ത പോലെ, അപ്പോൾ ഞാൻ കല്ലിലിട്ടൊന്ന് പയ്യെ ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കളർ വന്നു കേട്ടോ. വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയിട്ട് എന്താ പറയുക, ആ വെള്ളയ്ക്കൊക്കെ ഒരു കളറ് പോയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞാനെല്ലാം കൈ കൊണ്ടൊന്ന് ഉരച്ച് കല്ലിലിട്ടൊന്ന് അലക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കളർ വന്നു കേട്ടോ. ഇതിപ്പോൾ കഴുകുന്നത് ചെറിയ ചൂടുവെള്ളത്തിലാട്ടോ. ചൂടുവെള്ളത്തിൽ കുറച്ച് സോപ്പുപൊടി ഇട്ടിട്ട് കഴുകുന്നത്, വളരെ കുറച്ച് സോപ്പുപൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞ് എന്തായാലും നന്നായിട്ട് വായിൽ വെക്കും, അപ്പോൾ അങ്ങനെ അധികം സോപ്പുപൊടി ഞാൻ ഉപയോഗിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് വിരിച്ചിടുക ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് ഇത്രയും വെയിലുണ്ടാകുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ വെയിലുള്ള സമയത്ത് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് അലക്കിയിടുക ചെയ്യുന്നത്. ഈ സെറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല വെയിലുള്ളപ്പോഴേ അലക്കുകയുള്ളൂ, അല്ലെങ്കിൽ 2-3 ദിവസം കിടന്നാലും ഉണങ്ങി കിട്ടില്ല. ഇത് ഞങ്ങളുടെ ഇഞ്ചിക്കണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഫുള്ള് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേനൽക്കാലമായി കഴിയുമ്പോൾ നമ്മളത് പറിച്ചിട്ട് നമ്മൾ കടയിൽ കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് വിത്തിനായിട്ട് വെക്കും, എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുക. അപ്പോൾ പറിക്കുന്ന സമയത്ത് ഒരു 2-3 കണ്ടം ഞങ്ങളിങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടാവും. ഇതൊരു ചിങ്ങമാസമൊക്കെ ആകുമ്പോഴേക്കും പറിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് നല്ല വിളവ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കള ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കളയണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഇഞ്ചി ഇങ്ങനെ അടിയിൽ കിടന്ന് ദ്രവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ കള പറിക്കും കേട്ടോ. അപ്പോൾ പുറകിൽ കുമാരിയമ്മ ശരണ്യയുടെ ചേട്ടയുടെ അമ്മയും ശരണ്യയുടെ കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കളിയാക്കുകയാണ്. ഞാനും അമ്മയും പറിക്കുന്ന സമയത്ത് ഇഞ്ചിയും കൂടെ പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുമാരിയമ്മയൊക്കെ ഞങ്ങൾ നിന്ന് കളിയാക്കുകയാണ്. ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇഞ്ചി പിറക്കുന്ന സമയത്ത് അവിടെ ഇഞ്ചി ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. കുഞ്ഞ് നല്ല ഉറക്കത്തിലാട്ടോ. അവനങ്ങനെ പകലധികം ഉറങ്ങാറില്ല. ഇന്നെന്താണെന്നറിയില്ല, അപ്പം നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ അമ്മയുടെ കൂടെ ഇങ്ങനെ വെറുതെ പോകുന്ന കേട്ടോ. അപ്പോൾ ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പണിയും ചെയ്തിട്ടില്ല. കുറേ കാലമായി ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കൂട്ടുകാരികൾ എന്ന് പറഞ്ഞാൽ എന്താ വലിയച്ഛൻ്റെ മക്കളും എല്ലാവരും കൂടെ കൂടി ഇതുപോലെ ഇഞ്ചി നടാനൊക്കെ പോകാം. നമ്മുടെ ഇവിടെയൊക്കെ മലയിലൊക്കെ ഫുള്ള് ഞങ്ങൾ ഇഞ്ചിയൊക്കെ നടുമായിരുന്നു, ഓരോ കൃഷികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ കൂടെ ഞങ്ങളും ചെയ്യാനൊക്കെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ വന്ന് ഞാൻ അമ്മയുടെ കൂടെ പറിക്കാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മഴയായതുകൊണ്ട് പറിക്കാനും സുഖമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്താ കുഞ്ഞ് കരഞ്ഞപ്പോൾ
അമ്മ കുഞ്ഞിനെ എടുക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കട്ടൻ ചായ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നല്ല രസമാണ്, പറമ്പിലൊക്കെ ഇങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കട്ടൻ ചായ എന്തെങ്കിലും പലഹാരമൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ ഇങ്ങനെ പറമ്പിൽ കൂടെ വന്നിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ അച്ഛനങ്ങനെ രാവിലെ നമ്മൾ എന്തെങ്കിലും പണിക്കൊക്കെ ആയിട്ട് പറമ്പിലേക്ക് പോകും. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അമ്മ എപ്പോഴും ഇങ്ങനെ പറമ്പിൽ പോയിട്ട് ഇവനും ഭയങ്കര ഇഷ്ടമാണ് പറമ്പിൽ കൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഈ പച്ചപ്പൊക്കെ കാണാനാന്ന് തോന്നുന്നു. അപ്പോൾ അവൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് വന്നിങ്ങനെ ഒരു ഉഷാറില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലൊരു പശുവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കുഞ്ഞിനെ അച്ഛമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പശുവിനെ കറക്കാനായിട്ട് പോയി. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ പശുവിനെ കറക്കും. പിന്നെ ഈ പുല്ല് കളയണ്ട കേട്ടോ, അത് നമ്മുടെ പശു തിന്നോളും. അപ്പോൾ ഈ പുല്ല് ഞാൻ അത് അമ്മ പുല്ല് മുറിക്കാൻ കൊണ്ടുവന്ന് ചാക്കാണ്. അപ്പോൾ ആ ചാക്കിലേക്ക് എടുത്ത് നിറച്ച് കെട്ടി വെക്കുക ചെയ്യുന്നത്. അമ്മ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഭാഗത്തെ പുല്ല് ഫുള്ള് പറിച്ചെടുത്തു കേട്ടോ. ഒരു 2 മണിക്കൂർ കൊണ്ട് പണിയൊക്കെ തീർന്നു. ഉത്ര പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചിരുന്ന സ്പീഡിൽ പണി തീർത്തു. ഈ പൊന്തി നിൽക്കുന്ന കേട്ടോ ഇഞ്ചി. ഇനിയിപ്പോൾ നമ്മൾ കാട് പറിച്ചുകൊണ്ട് ഇനി മഴയും കൂടെ പെയ്ത് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വളരും കേട്ടോ. അപ്പം നമ്മൾ ഈ മഴക്കാലമായി കഴിയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, തോർച്ച വരുന്ന സമയത്ത് ഇവിടുത്തെ കാടൊക്കെ പറിച്ച് കളയാറുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വളർന്നോളും. അഞ്ചുമണിയൊക്കെ ആയപ്പോഴേക്കും കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് അപ്പോഴേക്കും തനിക്കുട്ടിയും കുമാരിയമ്മയും കൂടെ വന്നു പാല് വാങ്ങാനായിട്ട്. അപ്പോൾ പിന്നെ അവള് ഇവൻ്റെ കാലിലൊക്കെ പിടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കും കേട്ടോ. അവനാണെങ്കിൽ ഇങ്ങനെ അവളെ നോക്കിക്കൊണ്ട് കിടന്നോളും. അമനാക്ഷി പെണ്ണിന്റെ കാതിലത്തോടെയും തൊടുകുറിയും ഞായറും തിങ്കളും ഈരണ്ട് പണവട രാശിയും പക്കവും സമമെടുത്ത് മുന്നാഴി വെള്ളത്തിൽ കിഴികെട്ടി ഇട്ടേച്ച് അഞ്ഞാഴിയാക്കി അരിച്ചും കെടുക്കണം. കൊമ്പനാനത്തറ ചുട്ടുപൊടിച്ചത് കുതിരയുടെ കൊമ്പ് വാട്ടിപ്പിഴിഞ്ഞത്. പിന്നെ പിന്നെ എനിക്കറിയാൻ വേണ്ട. പിന്നെ എന്നൊക്കെ അറിയാൻ വേണ്ടി